ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എച്ച് മീഡിയ. ഇന്നത്തെ വീഡിയോയിൽ 3ds Max 2026 ബിഗിനർ ട്യൂട്ടോറിയൽ സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിഗിനേഴ്സിനും ഇന്റർമീഡിയറ്റ് ലെവൽ സ്റ്റുഡൻസിനും വേണ്ടി സ്പെഷ്യലായി ഡിസൈൻ ചെയ്ത ഒരു സീരീസ് ആണിത്. 3ds Max ആദ്യമായി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിലും 3ds Max ബേസിക്സ് അറിയുന്നവരാണെങ്കിലും ഈ സീരീസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. 3ds Max ഇന്റർഫേസ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് മോഡലിംഗ്, മെറ്റീരിയൽ ക്രിയേഷൻ, റെൻഡറിംഗ് വരെ ഈ സീരീസിലൂടെ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വിഷ്വലൈസേഷൻ പേഴ്സണൽ ട്രെയിനിങ്ങും എച്ച് മീഡിയയിൽ അവൈലബിൾ ആണ്. കോഴ്സുകളെക്കുറിച്ച് കൂടുതൽ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യാവുന്നതുമാണ്. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് പാർട്ട് 1, ഇൻട്രൊഡക്ഷൻ ടു 3ds Max 2026. 3ds Max എന്നത് 3D മോഡലിംഗ്, ആനിമേഷൻ, റെൻഡറിംഗ് തുടങ്ങിയവയ്ക്കായി ഓട്ടോഡെസ്ക് ഡെവലപ്പ് ചെയ്തൊരു സോഫ്റ്റ്വെയർ ആണ്. ഇന്റീരിയർ എക്സ്റ്റീരിയർ വിഷ്വലൈസേഷൻ, പ്രൊഡക്ട്സ് റെൻഡറിംഗ്, ആനിമേഷൻസ്, അങ്ങനെ പല മേഖലകളിലും യൂസ് ചെയ്യുന്ന ഒരു പോപ്പുലർ 3D സോഫ്റ്റ്വെയർ ആണിത്. 3ds Max 2026 വേർഷനാണ് നമ്മൾ ഇതിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. 3ds Max ഓപ്പൺ ചെയ്തപ്പോൾ മുകളിൽ കാണുന്ന ഈ ഒരു സെക്ഷനെ മെനു ബാർ എന്നാണ് പറയുന്നത്. ഫയൽ, എഡിറ്റ്, ടൂൾ, ഗ്രൂപ്പ്, റെൻഡറിംഗ്, കസ്റ്റമൈസ് തുടങ്ങിയ മെനുസ് നമുക്കിതിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. മെനു ബാറിന് താഴെയായി കാണുന്ന ഈ ഒരു ഏരിയ മെയിൻ ടൂൾ ബാർ എന്നാണ് അറിയപ്പെടുന്നത്. മൂവ്, റൊട്ടേറ്റ്, സ്കെയിൽ തുടങ്ങിയ ടൂളുകൾ നമുക്കിതിലൂടെ ക്ലിക്ക് ചെയ്ത് ആക്സസ് ചെയ്യാവുന്നതാണ്. 3ds Max റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഏരിയ കമാൻഡ് പാനലാണ്. ക്രിയേറ്റ്, മോഡിഫൈ, ഹയറാർക്കി, മോഷൻ, ഡിസ്പ്ലേ, യൂട്ടിലിറ്റീസ് എന്നിങ്ങനെ 6 കമാൻഡ് പാനൽസ് ആണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 3ds Max ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണിത്. ഇവിടെ നിന്നാണ് ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റുകളെ മോഡിഫൈ ചെയ്യുന്നതും അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ കമാൻഡ് പാനലിലൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. സോഫ്റ്റ്വെയറിൻ്റെ സെൻട്രലിൽ കാണുന്ന ഈ ഒരു ഏരിയ വ്യൂ പോർട്സ് ആണ്. ഇതാണ് ആക്ച്വൽ 3D വർക്ക് സ്പേസ്. ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും അതിനെ എഡിറ്റ് ചെയ്യുന്നതുമെല്ലാം ഇവിടെയാണ്. സോഫ്റ്റ്വെയറിൽ താഴെ കാണുന്ന ഈ ഒരു ഏരിയ ടൈം ലൈൻ ആണ്. ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ടൈം ലൈന് താഴെയായി കാണുന്ന ഈ ഒരു ഏരിയ സ്റ്റാറ്റസ് ബാർ ആൻഡ് കോർഡിനേറ്റ് ഡിസ്പ്ലേ ആണ്. ഒബ്ജക്റ്റുകൾ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ പൊസിഷൻ വാല്യൂസ് ഇതിൽ കാണാവുന്നതാണ്. വീറേ, കൊറോണ തുടങ്ങിയ റെൻഡർ എഞ്ചിനുകളുടെ ടൂൾ ബാറുകളാണ് ലെഫ്റ്റ് സൈഡിലായി ഈ കാണുന്നത്. ആദ്യമായി നമ്മൾ 3ds Max ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഈ ടൂൾ ബാറുകൾ ഇതിൽ കാണാൻ കഴിയില്ല. ഇതെല്ലാം നമ്മൾ അഡീഷണലായി ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഇതിനെക്കുറിച്ചെല്ലാം വരും ലെസനുകളിൽ പറയുന്നതാണ്. അടുത്തതായി വ്യൂപോർട്സിനെയും വ്യൂപോർട്ട് നാവിഗേഷനെയും കുറിച്ചാണ് നമ്മൾ ഈ പാർട്ടിൽ കവർ ചെയ്യുന്നത്. 3ds Max 4 വ്യൂപോർട്സ് ആണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ടോപ്പ്, ഫ്രണ്ട്, ലെഫ്റ്റ്, പെർസ്പെക്റ്റീവ്. ഓരോ വ്യൂപോർട്സും നമ്മുടെ സീനിനെ വ്യത്യസ്ത ആംഗിളിൽ നിന്നും കാണാൻ സഹായിക്കുന്നതാണ്. ടോപ്പ് വ്യൂ എന്നത് ഒരു സീനിനെ മുകളിൽ നിന്നും താഴേക്ക് നോക്കി കാണുന്നത് പോലെയാണ്. ഒരു ഇന്റീരിയർ അല്ലെങ്കിൽ ഒരു എക്സ്റ്റീരിയർ സ്പേസ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ലേഔട്ട് ഒരു പ്ലാൻ പോലെ കാണുന്നതിനായി ഈ ടോപ്പ് വ്യൂ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂ എന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്നും നമ്മൾ കാണുന്നത് പോലെയാണ്. ഈ വ്യൂവിൽ നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ്, ഷേപ്പ്, പ്രൊപ്പോർഷൻ തുടങ്ങിയ ചെക്ക് ചെയ്യാവുന്നതാണ്. ലെഫ്റ്റ് വ്യൂ എന്നത് ഒബ്ജക്റ്റിനെ ലെഫ്റ്റ് സൈഡിൽ നിന്നും കാണുന്നതിന് വേണ്ടിയാണ്. ഒബ്ജക്റ്റിൻ്റെ തിക്നെസ്, ഡെപ്ത്, സൈഡ് എന്നിവ കാണാവുന്നതാണ്. അടുത്തതായി പേഴ്സ്പെക്റ്റീവ് വ്യൂ ആണ്. പേഴ്സ്പെക്റ്റീവ് എന്നത് ഒരു 3D വ്യൂ ആണ്. ഒരു സ്പേസിനെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ ഒരു ക്യാമറ ആംഗിളിലൂടെ നമ്മൾ കാണുന്നത് പോലെ മുഴുവനായി നമുക്കിതിൽ കാണാവുന്നതാണ്. മൗസിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബട്ടൺസ് യൂസ് ചെയ്ത് ഇതിൽ നിന്നും വ്യൂപോർട്സിനെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. വ്യൂപോർട്ടുകൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുമ്പോൾ സെലക്ട് ആയ വ്യൂപോർട്ടുകൾ ഇതുപോലെ ഒരു യെല്ലോ ഔട്ട്ലൈനിൽ ഹൈലൈറ്റ് ആയി കാണുന്നതാണ്. ഇനി ഏതെങ്കിലും വ്യൂപോർട്സിനെ മാക്സിമൈസ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്ത് കീബോർഡിൽ ഓൾട്ട് W പ്രസ് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നമ്മൾ സെലക്ട് ചെയ്ത വ്യൂപോർട്ട്
മാക്സിമൈസായി നമുക്കിതിൽ കാണാൻ കഴിയുന്നതാണ്. ഇനി മിനിമൈസ് ചെയ്ത് നാല് വ്യൂ പോർട്സുകളോട് കൂടിയ സ്ക്രീനാണ് നമുക്ക് കാണേണ്ടതെങ്കിൽ വീണ്ടും ഓൾട്ട് ഡബ്ല്യു പ്രസ് ചെയ്ത് മിനിമൈസ് ചെയ്യാവുന്നതുമാണ്. ഇനി മാക്സിമൈസ് ചെയ്ത വ്യൂ പോർട്ടിൽ നിന്നും മിനിമൈസ് ചെയ്യാതെ വ്യൂസിനെ സ്വിച്ച് ചെയ്യണമെങ്കിൽ ടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ടോപ്പ് വ്യൂ, എഫ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട് വ്യൂ, എൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് വ്യൂ, പി പ്രസ് ചെയ്യുകയാണെങ്കിൽ പെർസ്പെക്റ്റീവ്. ഇതുപോലെ വ്യൂ പോർട്സിനെ ഷോർട്ട് കീ യൂസ് ചെയ്ത് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ബേസിക് 3D ഒബ്ജക്ട്സിൻ്റെ ക്രിയേഷനാണ്. കമാൻഡ് പാനലിൽ ക്രിയേറ്റ് എന്ന കമാൻഡ് പാനലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഈ കമാൻഡ് പാനലിന് താഴെ ഡിഫോൾട്ടായി ജോമെട്രി എന്ന സെക്ഷനാണ് ഈ പാനൽ സെലക്ട് ആയിരിക്കുന്നത്. ജോമെട്രി എന്ന ഈ സെക്ഷനിൽ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിൽ ബോക്സ്, കോൺ, സ്ഫിയർ, ജിയോസ്ഫിയർ തുടങ്ങിയ 3D ഒബ്ജക്റ്റുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഈ ഒബ്ജക്റ്റുകൾ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഇതിൽ നിന്നും ആക്സസ് ചെയ്യാനും അതിനുശേഷം നമ്മുടെ വ്യൂ പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതുമാണ്. ആദ്യമായി ഇതിൽ ബോക്സ് എന്ന 3D ഒബ്ജക്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനായി നമുക്ക് ടോപ്പ് വ്യൂ പോട്ടോ പേഴ്സ്പെക്റ്റീവോ യൂസ് ചെയ്യാവുന്നതാണ്. ആദ്യമായി ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടോപ്പ് വ്യൂവിൽ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. വ്യൂ പോർട്ടിൽ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ബോക്സിൻ്റെ ലെങ്ത് ആൻഡ് വിഡ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള സൈസിൽ ഇതിൻ്റെ ലെങ്ത് ആൻഡ് വിഡ്ത് സെറ്റ് ചെയ്ത ശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും ക്ലിക്ക് റിലീസ് ചെയ്ത് അതിനുശേഷം മൗസിനെ നമ്മൾ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ബോക്സിൻ്റെ ഹൈറ്റ് ഇവിടെ ഇൻക്രീസ് ആകുന്നതായി കാണാവുന്നതാണ്. ഇനി ഒരു ബോക്സിൻ്റെ ഹൈറ്റ് നമുക്ക് ആവശ്യമുള്ള സൈസിൽ ലഭിച്ച ശേഷം സ്റ്റോപ്പ് ചെയ്യുന്നതിനായി വീണ്ടും ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതിന് 3D സ്മാക്സിൽ നമ്മൾ ആദ്യമായി ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ അറിയേണ്ടത് വ്യൂ പോർട്ട് നാവിഗേഷനാണ്. നമുക്ക് എങ്ങനെ ഈ വ്യൂ പോർട്സിനെ ഹാൻഡിൽ ചെയ്യാം? വ്യൂ പോർട്സിനെ നാവിഗേറ്റ് ചെയ്യുന്നതിനായി മൗസ്, വ്യൂ ക്യൂബ്, വ്യൂ പോർട്ട് കൺട്രോളേഴ്സ് എന്നിങ്ങനെ 3 ഓപ്ഷനുകൾ യൂസ് ചെയ്യാവുന്നതാണ്. ആദ്യമായി വ്യൂ പോർട്ട് മൗസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ സെലക്ട് ചെയ്ത വ്യൂ പോർട്ടിനെ ഓൾട്ട് ഡബ്ല്യു പ്രസ് ചെയ്ത് മാക്സിമൈസ് ചെയ്യാം. വ്യൂ പോർട്ട് നാവിഗേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാൻ എന്ന ഓപ്ഷനാണ് ആദ്യമായി നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. പാൻ ചെയ്യുന്നതിനായി മൗസിൻ്റെ മിഡിൽ ബട്ടൺ ഹോൾഡ് ചെയ്യേണ്ടതാണ്. ഈ ഒരു ബട്ടൺ ഹോൾഡ് ചെയ്ത ശേഷം മൗസിനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാതെ നമ്മുടെ വ്യൂ ഇതുപോലെ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ മുകളിലേക്കോ താഴേക്കോ ഇതുപോലെ മൂവ് ചെയ്യാവുന്നതാണ്. പാൻ ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റ് അവിടെ സ്റ്റിൽ ആയി നിൽക്കുകയും നമ്മളൊരു വ്യൂ മാത്രമാണ് ഇതിൽ മൂവ് ചെയ്യുന്നത്. അടുത്തൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനും നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിനെ ചെക്ക് ചെയ്യുന്നതിനുമായും പാൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. 3D സ്മാക്സിൻ്റെ എല്ലാ വ്യൂ പോർട്ടുകളിലും നമുക്കിതുപോലെ മൗസിൻ്റെ മിഡിൽ ബട്ടൺ ഹോൾഡ് ചെയ്ത് പാൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി മൗസിനെ സ്ക്രോൾ ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത വ്യൂ പോർട്ടിൽ ഒബ്ജക്റ്റിനെ സൂം ചെയ്തും സൂം ഔട്ട് ചെയ്തുകൊണ്ടും ചെക്ക് ചെയ്യാവുന്നതാണ്. 3D സ്മാക്സിൻ്റെ എല്ലാ വ്യൂ പോർട്ടിലും നമുക്കിത് യൂസ് ചെയ്ത് ഒബ്ജക്റ്റിനെ സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. പേഴ്സ്പെക്റ്റീവ് വ്യൂവിൽ മൗസിൻ്റെ മിഡിൽ ബട്ടൺ സ്ക്രോൾ ചെയ്ത് സൂം ഔട്ട് ചെയ്യുകയും സൂം ചെയ്യുമ്പോഴും ഒരു സ്റ്റെപ്ഡ് മോഷനിലാണ് സൂം ഇൻ സൂം ഔട്ട് ലഭിക്കുന്നത്. ഇനി ഒരു സോഫ്റ്റ് മോഷനിൽ സൂം ഇൻ സൂം ഔട്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ ഓൾട്ട് ഹോൾഡ് ചെയ്ത് മൗസിൻ്റെ മിഡിൽ ബട്ടൺ ഹോൾഡ് ചെയ്ത ശേഷം മൗസിനെ ബാക്കിലോട്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ സൂം ഔട്ടായും മൗസിനെ ഫ്രണ്ടിലോട്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ സ്മൂത്തായി സൂം ചെയ്യാവുന്നതുമാണ്. സെലക്ട് ചെയ്ത ഏതൊരു 3D വ്യൂ പോർട്സിലും നമുക്കിതുപോലെ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഓർബിറ്റ് അഥവാ റൊട്ടേറ്റ് വ്യൂ എന്ന ഓപ്ഷനാണ്. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് അല്ല റൊട്ടേറ്റ് ചെയ്യുന്നത്, പകരം നമ്മൾ വ്യൂവിനെ റൊട്ടേറ്റ് ചെയ്ത് ആ ഒരു ഒബ്ജക്റ്റിനെ മുഴുവനായി കാണുന്ന ഒരു ഓപ്ഷനാണ്. ഇത് നമ്മൾ പേഴ്സ്പെക്റ്റീവിൽ മാത്രമാണ് ചെയ്യേണ്ടത്. പേഴ്സ്പെക്റ്റീവ് വ്യൂ സെലക്ട് ചെയ്ത ശേഷം മൗസിൻ്റെ മിഡിൽ ബട്ടനും കീബോർഡിൽ ഓൾട്ടും ഹോൾഡ് ചെയ്ത് മൗസിനെ മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ 3D വ്യൂ പോർട്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒബ്ജക്റ്റിനെ മുഴുവനായി ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റേതെങ്കിലും 2D വ്യൂ പോർട്സിൽ നമ്മൾ ഓർബിറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ വ്യൂ ഓർത്തോഗ്രാഫിക് വ്യൂ ആയി മാറുന്നതാണ്. ഇവിടെ ടോപ്പ് വ്യൂ പോർട്ടാണ് ഓർബിറ്റ് ചെയ്തപ്പോൾ ഓർത്തോഗ്രാഫിക് ആയി മാറിയിട്ടുള്ളത്. ഈ വ്യൂവിനെ പഴയ രീതിയിലേക്ക് ആക്കുന്നതിനായി ഞാനിവിടെ ടി പ്രസ് ചെയ്യുകയാണ്. അടുത്തതായി സൂം എക്സ്റ്റെൻഡ് എന്ന ഓപ്ഷനാണ്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് കീബോർഡിൽ Z പ്രസ് ചെയ്യുകയാണെങ്കിൽ സൂം എക്സ്റ്റെൻഡായി ഇതുപോലെ ലഭിക്കുന്നതാണ്.
ഇനി നമ്മൾ ഒബ്ജക്റ്റ് ഒന്നും സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ വ്യൂപോർട്സിലുള്ള എല്ലാ ഒബ്ജക്റ്റുകളും ഇതുപോലെ സൂമായി കാണാൻ കഴിയുന്നതാണ്. മൗസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വ്യൂപോർട്സിനെ കൺട്രോൾ ചെയ്തത്. അടുത്തതായി വ്യൂപോർട്ടിൽ കാണുന്ന ഈ വ്യൂ ക്യൂബ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടുള്ള വ്യൂപോർട്ട് നാവിഗേഷനാണ്. ഈ വ്യൂ ക്യൂബ് എന്ന ഓപ്ഷൻ 3ഡിസ്മാക്സിൽ ഷോ ചെയ്യുന്നില്ലെങ്കിൽ 3ഡിസ്മാക്സിൻ്റെ വ്യൂസ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഷോ ദ വ്യൂ ക്യൂബ് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ വ്യൂ ക്യൂബിനെ എനേബിൾ ചെയ്യാവുന്നതാണ്. മൗസ് യൂസ് ചെയ്യാതെ വ്യൂപോർട്ടിനെ നാവിഗേറ്റ് ചെയ്യുന്നതിനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. താഴെ കാണുന്ന ഈ ഒരു സർക്കിളിൽ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് മൗസിനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ വ്യൂസിനെ ഓർബിറ്റ് ചെയ്തുകൊണ്ട് ഒബ്ജക്റ്റുകളെ ചെക്ക് ചെയ്യാവുന്നതാണ്. മാക്സിമൈസായ ഒരു വ്യൂവിൽ നിന്നും മറ്റ് വ്യൂസിനെ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ സെലക്ട് ചെയ്യാവുന്നതുമാണ്. വ്യൂ ക്യൂബിൻ്റെ കോർണറിൽ ക്ലിക്ക് ചെയ്ത് പേഴ്സ്പെക്റ്റീവ് വ്യൂ, സൈഡിൽ ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ്, റൈറ്റ്, ബാക്ക്, ഫ്രണ്ട് തുടങ്ങിയ വ്യൂസിനെ നമുക്കിതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന ഏരോസിൽ ക്ലിക്ക് ചെയ്ത് ക്ലോക്ക് വൈസായും ആൻറ്റി ക്ലോക്ക് വൈസായും വ്യൂസിനെ റൊട്ടേറ്റ് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ കാണുന്ന ഈ ഒരു ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമ്മുടെ പേഴ്സ്പെക്റ്റീവ് വ്യൂവിലേക്ക് തിരിച്ചു കൊണ്ടുവരാവുന്നതാണ്. 3ഡിസ്മാക്സിലെ എല്ലാ വ്യൂപോർട്സിലും നമുക്കൊരു വ്യൂ ക്യൂബ് യൂസ് ചെയ്ത് വ്യൂപോർട്ടിനെ നാവിഗേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി വ്യൂപോർട്ട് കൺട്രോളേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് വ്യൂപോർട്സിനെ നാവിഗേറ്റ് ചെയ്യാൻ പോകുന്നത്. വ്യൂപോർട്ടിൻ്റെ റൈറ്റ് സൈഡിൽ താഴെ കാണുന്ന ഈ ഒരു സെക്ഷനാണ് നമ്മുടെ വ്യൂപോർട്ട് കൺട്രോളേഴ്സ്. ഈ ബട്ടൺസുകളിൽ ക്ലിക്ക് ചെയ്ത് സൂം ഇൻ സൂം ഔട്ട് ചെയ്യാനും പാൻ ചെയ്യാനും അതുപോലെ ഓർബിറ്റ്, സൂം എക്സ്റ്റെൻഡ്, സൂം ഓൾ വ്യൂസ്, സൂം എക്സ്റ്റെൻഡഡ്, ഓൾ സെലക്റ്റഡ് എന്നിങ്ങനെ കൺട്രോളേഴ്സ് യൂസ് ചെയ്ത് വ്യൂപോർട്ടിനെ നാവിഗേറ്റ് ചെയ്യാവുന്നതാണ്. വ്യൂപോർട്ടിനെ നാവിഗേറ്റ് ചെയ്യുന്നതിനായി മൗസ് യൂസ് ചെയ്തുകൊണ്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. മൗസ് യൂസ് ചെയ്യാത്ത സാഹചര്യങ്ങളിൽ വ്യൂസിനെ കൺട്രോൾ ചെയ്യുന്നതിനായാണ് വ്യൂ ക്യൂബ്, യു ഐ കൺട്രോളേഴ്സ് തുടങ്ങിയ ഓപ്ഷനുകൾ യൂസ് ചെയ്യുന്നത്. ഈ പാർട്ടിൽ വ്യൂപോർട്ടിൻ്റെ ഇൻ്റർഫേസ്, വ്യൂപോർട്ട് നാവിഗേഷൻ തുടങ്ങിയവയാണ് നമ്മൾ ചെക്ക് ചെയ്തത്. 3ഡിസ്മാക്സിൻ്റെ ഫൗണ്ടേഷനാണ് വ്യൂപോർട്ട് നാവിഗേഷൻ എന്നുള്ളത്. ഈ വ്യൂപോർട്ട് നാവിഗേഷൻ നന്നായി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ 3ഡിസ്മാക്സ് വളരെ ഈസിയായി ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായി പ്രാക്ടീസ് ചെയ്യുക. അടുത്ത പാർട്ടിൽ ഒബ്ജക്റ്റ് ക്രിയേഷൻ, ട്രാൻസ്ഫോർമേഷൻ ടൂൾസ് തുടങ്ങിയവയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.